പരാതികൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ ഏഷ്യൻ ഗെയിംസ് താരങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരവ്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കായിക താരങ്ങളെ നാടിന്റെ അഭിമാനമായിട്ടാണ് സർക്കാർ കാണുന്നതെന്നും ചിലർ സർക്കാരിനെ കുറ്റം പറയുന്നതിന് വേണ്ടിയാണ് കായിക താരങ്ങളുടെ കാര്യം പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ അഭിമാന പതാക ഏഷ്യൻ ഗെയിംസ് വേദിയിൽ ഉയർത്തിയ മലയാളികളുടെ അഭിമാനമായി മാറിയ താരങ്ങൾക്ക് പരാതികളുടെയും വിമർശനങ്ങളുടെയും ഒടുവിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആദരവും സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷികവും ഈ ആഴ്ചക്കുള്ളിൽ അക്കൗണ്ടിലെത്തുമെന്ന് വാക്കെത്തിയത്. ഇന്ത്യൻ ഗോൾ മുഖത്ത് സുരക്ഷയൊരുക്കിയ കരുത്ത്. കായിക താരങ്ങൾക്ക് സർക്കാർ നൽകിയ ജോലികളുടെ എണ്ണം എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും 7 വർഷത്തെ അനുഭവമെടുത്താൽ 703 കായിക താരങ്ങൾക്കാണ് സ്പോർട്സ് കോട്ട മുഖേന നിയമനം നൽകാൻ നമുക്കായത്. ഇപ്പോ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിലധികത്തെ അനുഭവമെടുത്താൽ 65 പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്. 2010-14 ഘട്ടത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതിനു പുറമെ പോലീസില് സ്പോർട്സ് കോട്ടയിൽ 31 പേര്, KSEB 27 പേര് നിയമനം ലഭിച്ചവരായി കാണാൻ സാധിക്കും. 2015-19 കാലയളവിലെ സ്പോർട്സ് കോട്ട നിയമന നടപടികൾ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. സർക്കാരിന്റെ ആദരവ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഹോക്കി താരം PR ശ്രീജേഷും പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. ഇന്നവിടെ പോയിരുന്നപ്പോൾ അവിടെ വന്നിരുന്ന മന്ത്രിമാരുടെ ഒത്തിരി ആദരവ് നേടാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷം, അവരെല്ലാവരും അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഇതൊരു ചവിട്ടുപടിയായി കാണണം, ഇനി മുമ്പിലേക്കുള്ള അടുത്ത ഒളിമ്പിക്സ് ലക്ഷ്യമിട്ടുകൊണ്ട് ട്രെയിനിങ് ചെയ്യണമെന്ന്. വളരെയധികം സന്തോഷമുണ്ട്. സ്വർണ മെഡൽ ജേതാക്കൾക്ക് 25 ലക്ഷം രൂപയും വെള്ളി മെഡൽ ജേതാക്കൾക്ക് 19 ലക്ഷം രൂപയും വെങ്കല മെഡൽ നേടിയവർക്ക് 12.5 ലക്ഷം രൂപയുമാണ് പാരിതോഷികമായി നൽകുക. 4 മെഡലുകളാണ് മലയാളി താരങ്ങൾ സ്വന്തമാക്കിയത്. 400 മീറ്റർ റിലേയിൽ മുഹമ്മദ് അജ്മലും മുഹമ്മദ് അനസും, ഹോക്കിയിൽ PR ശ്രീജേഷും, ക്രിക്കറ്റിൽ മിന്നുമണിയുമാണ് സ്വർണം നേടിയത്. ജനം, തിരുവനന്തപുരം.